കോവിഡ് മൂന്നാം തരംഗം ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ജില്ലയിൽ ആദ്യത്തെ സിഎഫ്ടിസി നിരീക്ഷണ കേന്ദ്രം മുട്ടിപ്പാലത്ത് തുറന്നു വിദേശത്ത് നിന്ന് വരുന്ന കോവിഡ് പോസിറ്റീവായവർക്കും ഒമിക്രോൺ സംശയമുള്ളവർക്കും ആദ്യ പരിഗണന നൽകും കോവിഡിന്റെ കഴിഞ്ഞ രണ്ട് തരംഗങ്ങളിലും സജീവമായി പ്രവർത്തിച്ച ജില്ലയിലെ ആദ്യത്തെ സിഎഫ്ടിസി നിരീക്ഷണ കേന്ദ്രമാണ് കോവിഡ് അതിതീവ്ര വ്യാപനമായ സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം വീണ്ടും പ്രവർത്തനം ആരംഭിച്ചത് ഡോക്ടർമാർ നഴ്സുമാർ ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയവരെ കഴിഞ്ഞ ദിവസം നിയമിച്ചു കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും കോവിഡ് പോസിറ്റീവായി ഒമിക്രോൺ സംശയമുള്ളവരെ നിരീക്ഷിക്കുന്നതിൽ പ്രാഥമിക പരിഗണന നൽകും അത്യാവശ്യഘട്ടത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലുള്ള രോഗികളെ ആവശ്യമെങ്കിൽ മാറ്റും ഒപ്പം ക്വാറന്റൈൻ സൗകര്യമില്ലാത്തവർക്കും കേന്ദ്രം ഉപയോഗിക്കാം എൻഎച്ച്എമ്മിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിൽ 50 ബെഡുകൾ ഉൾപ്പെടെ ആവശ്യ സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് കോവിഡ് ഒന്നാം തരംഗത്തിന്റെ ഭാഗമായി നമ്മൾ വാക്സിനേഷനും മറ്റുമായി മുന്നോട്ട് പോയി പ്രതിരോധ കുത്തിവെപ്പുമൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ മൂന്നാം തരംഗം കൂടി നമ്മുടെ നാട്ടിൽ വന്നതോടുകൂടി നമ്മൾ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു പുതിയ സിഎഫ്എൽടിസി കൂടി മഞ്ചേരി നഗരസഭയും മെഡിക്കൽ കോളേജ് കൂടിയിട്ട് ഒരു സിഎഫ്എൽടിസി ഇന്ന് ജില്ലയിൽ ആദ്യത്തെ സിഎഫ്എൽടിസി ആണ് ഇന്ന് ഇവിടെ തുറക്കുന്നത് അതായത് മെഡിക്കൽ കോളേജും എയർപോർട്ടും നമ്മുടെ ഇതിൽ പെട്ടതായതുകൊണ്ട് നമ്മൾക്ക് കൂടുതൽ രോഗികളെ സംരക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അടിയന്തരമായിട്ട് ഇന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു സിഎഫ്എൽടിസി ഇവിടെ തുടങ്ങിയത് കോവിഡ് പ്രതിരോധമായി കുത്തിവെപ്പും മറ്റു കാര്യങ്ങളും തുടർന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പൊതുജനങ്ങളെല്ലാവരും ഈ സാഹചര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് പറയാനുള്ളത് ഇത് നിസാരമല്ല വലിയ ഒരു ദുരന്തം തന്നെയാണ് വീണ്ടും വന്നിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും നമ്മുടെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത് ഇന്ത്യ ഒട്ടാകെ അല്ലെങ്കിൽ ലോകമൊട്ടാകെ ഒരു കോവിഡിന്റെ മൂന്നാം തരംഗത്തിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ മുൻകരുതൽ എന്ന നിലയിലാണ് നാം ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് നമുക്കറിയാം വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന ഒമിക്രോൺ സസ്പെക്ട് രോഗികളെ ആയിരിക്കാം ആദ്യം നമ്മൾ ഇവിടെ പരിഗണിക്കുന്നുണ്ടാവുക ഒരു അത്യാവശ്യ ഘട്ടത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് അവിടുന്ന് രോഗികളെ അങ്ങോട്ട് മാറ്റാനും സാധിക്കും സിഎഫ്ടിസിയുടെ പുനരാരംഭ ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ വൈസ് ചെയർപേഴ്സൺ ബീന ജോസഫ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാസർ മുള്ളമ്പാറ ജില്ലാ കോവിഡ് നോഡൽ ഓഫീസർ ഷിനാസ് ആർഎംഒമാരായ ഡോക്ടർ ഷഹീർ ഡോക്ടർ ജലീൽ നഴ്സിംഗ് ഓഫീസർമാരായ ലീലാമ സുജാത ജോജോ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം ഈ വിവാഹകാലം ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആഘോഷിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്പെഷ്യൽ വെഡിംഗ് കോമ്പിനേഷൻ കളക്ഷൻസ് കൂടാതെ വെഡിംഗ് പാർട്ടികൾക്ക് ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് പാക്കേജുകൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ 916 ആഭരണങ്ങൾക്ക് മുഴുവൻ തുകയും പണിക്കൂലിയിൽ 50% വരെ ഓഫറുകളും അൺകട്ട് പോൾകി ജ്വല്ലറികൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും 20% വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്നു ഏറ്റവും മികച്ച ഡിസൈൻസ് ഏറ്റവും മികച്ച ഫിനിഷിംഗിൽ ഏറ്റവും മികച്ച നിരക്കിൽ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ റോഡ് വളാഞ്ചേരി